സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. കഴിഞ്ഞ 6 ദിവസമായി 2 ലക്ഷത്തിന് മുകളിലാണ് രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്ക്. 2.5 ലക്ഷം കടന്ന് തുടർച്ചയായ 2ാം ദിവസവും ഈ കണക്ക് മേലോട്ട് കുതിക്കുമ്പോൾ വൈറസിന്റെ വകഭേദങ്ങൾ തിരിച്ചറിയാനാകാത്തത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയാണ്. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം വെല്ലുവിളി സൃഷ്ടിക്കുമ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതരാകുന്നു കേന്ദ്ര സർക്കാരും. ഡോക്ടർമാരുമായും മരുന്ന് കമ്പനികളുമായും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപനം തടയാനുള്ള പോംവഴികൾ ചർച്ചയാകും. ഡൽഹിയിൽ ഇന്ന് രാത്രി മുതൽ 6 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ ആണ്. വാക്സിൻ ക്ഷാമമടക്കം അടിയന്തര പരിഹാരം വേണ്ട പ്രശ്നങ്ങളിൽ പോംവഴി ഉടൻ ഉണ്ടായേ തീരൂവെന്ന് കേരളവും പ്രതീക്ഷിക്കുന്നു. കോവിഡ് വ്യാപനത്തിന് തടയിടാൻ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കാതെ തരമില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. രാത്രികാല കർഫ്യൂ വേണമെന്ന പോലീസിന്റെ ആവശ്യം അടക്കം പരിഗണിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗം. ഈ ഘട്ടത്തിൽ ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു, നമുക്ക് മുന്നിൽ അതിജീവനത്തിന്റെ വഴി എന്താണ്? വിദഗ്ധരടങ്ങുന്ന പാനൽ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ AS അനൂപ് കുമാർ, ആരോഗ്യ വിദഗ്ധൻ. അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമാകാൻ ഈ വൈകുന്നേരം നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ SS സന്തോഷ് കുമാർ, ആരോഗ്യ വിദഗ്ധനും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഡോക്ടർ MG മല്ലിക, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയും അധ്യാപികയുമാണ്. ഡോക്ടർ MG മല്ലികയും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഡോക്ടർ സന്തോഷ് കുമാർ, നിലവിലൊരു സൂപ്പർ സ്പ്രെഡിൻ്റെ സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതിതീവ്ര വ്യാപനം നമ്മുടെ മുന്നിൽ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്കാണ് സംസ്ഥാനം കടക്കേണ്ടത്? നമ്മുടെ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 2ാം തരംഗം എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അത് വൈറസിൻ്റെ ഘടനയിൽ തന്നെയുള്ള വ്യത്യസ്തത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പുതിയ സ്ട്രെയിനും അതുപോലെ തന്നെ ബ്രസീലിൽ നിന്നുള്ള പുതിയ സ്ട്രെയിൻ്റെയും 2ൻ്റെയും ഈ ഘടനകൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ഡബിൾ മ്യൂട്ടേഷൻ നടന്നിട്ടുള്ള ഒരു പുതിയ വൈറസാണ് വാസ്തവത്തിൽ ഇത്. മഹാരാഷ്ട്രയിലെ ഒരു ജനിതക പഠനം അനുസരിച്ച് എടുത്തു നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ അടക്കം, അതായത് ആ വൈറസ് വന്ന് മനുഷ്യ ശരീരത്തിലേക്ക് കയറി കോശങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്പൈക്ക് പ്രോട്ടീനിലടക്കമുള്ള ചേഞ്ചസ്സാണ്, മാറ്റങ്ങളാണ് വാസ്തവത്തിലുള്ളത്. ഇതിൻ്റെ കൂടെ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കണ്ടുവരുന്ന 2 ഇംപ്ലിക്കേഷനാണ് ഉള്ളത്. ഒന്ന്, ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന സ്പീഡ് വളരെ ഫാസ്റ്റാണ്. അത് നമ്മൾക്ക് 2 തരത്തിൽ മനസ്സിലാക്കാം. നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന കാണുന്ന ഈ ഒരു ഇൻഫെക്ഷൻ്റെ റേറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഓരോ ദിവസവും തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും തന്നെ എക്സ്പൊണൻഷ്യലായിട്ടാണ് ആ ഈ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു എവിഡൻസ് വാസ്തവത്തിൽ കഴിഞ്ഞ വർഷത്തെ പാറ്റേണും ഈ വർഷത്തെ പാറ്റേണുമായി നോക്കുമ്പോൾ, കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിൽ ഏകദേശം ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് ഒക്ടോബറിൽ നവംബറിൽ എത്തുമ്പോഴാണ് നമുക്ക് പീക്ക് എത്തുന്നത്. അത് മഹാരാഷ്ട്രയിൽ നേരത്തെ പീക്ക് എത്തിയ സ്ഥലത്ത് പോലും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പീക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്രാവശ്യം നമുക്ക് ഒരു 6 ആഴ്ച മുമ്പ് കേരളത്തിലെ സ്ഥിതി ഏകദേശം 1500 ഇന്നലെയാകുമ്പോൾ 11000 മാറി. ഒരു 6 ആഴ്ച കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പീക്കിനേക്കാളും വളരെ മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ഇത് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് ഇൻഫെക്ഷൻ പോകുന്ന സ്പീഡ് വളരെയധികം കൂടുതലാണ്. ഇവൻ ഡ്രോപ്ലെറ്റ്സിൻ്റെ അളവും അതിൻ്റെ ചെറിയ ഡ്രോപ്ലെറ്റ്സും ഇവൻ ഒരു എയർബോൺ എന്ന നിലവാരത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. സന്തോഷ് കുമാർ, ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക്, പ്രേക്ഷകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകരുതല്ലോ. അതായത് ഇതൊരു എയർബോൺ ഡിസീസായി സ്പ്രെഡ് ചെയ്യുന്ന ഒരു പാൻഡമിക്കായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? വായുവിലൂടെ പകരും, അത് അതിവേഗം ഇതിൻ്റെ വ്യാപനശേഷി അതിൻ്റെ തോത് കൂട്ടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. എയിംസ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം അത് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ, ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ തവണ ഈ കോവിഡ് വ്യാപനം ഉണ്ടായ സമയത്ത് നമ്മൾ സ്വീകരിച്ച മുൻകരുതലുകൾ മതിയാകുമോ ഇപ്പോഴും എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട് ആളുകൾക്കിടയിൽ. സാധാരണ തുണി മാസ്ക് ധരിച്ചാണ് ആളുകൾ നടന്നിരുന്നത്. ഇപ്പോഴും ബഹുഭൂരിപക്ഷം പേരും കേവലം തുണി മാസ്ക് മാത്രം ധരിച്ച് നടക്കുന്നു. സാനിറ്റൈസറും അത്യാവശ്യം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും എന്നുള്ള ധാരണയായിരുന്നു മുൻപുണ്ടായിരുന്നത്. അതേ നിയന്ത്രണങ്ങളും അതേ രീതികളും തുടർന്നാൽ മതിയോ ഇനിയും? അപ്പോൾ ഈ പറയുന്ന ഇതിനപ്പുറത്തേക്കുള്ള ഒരു നിയന്ത്രണം വാസ്തവത്തിൽ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിനകത്ത് ആകെ അഡീഷണലായിട്ട് നമ്മൾ ഈ വർഷം ഉള്ളത് വാക്സിൻ മാത്രമാണ്.
വാക്സിനേഷൻ മാത്രമാണ് വാസ്തവത്തിൽ ഒരു അഡീഷണൽ ഒരു ആയുധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ശക്തമായ ഒരു ആയുധം തന്നെയാണ്. മറിച്ച് പ്രിവെൻഷൻ എന്ന നിലവാരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയാലും ശരി, ഈ പറയുന്ന അല്ലാതെയുള്ള ഫോമേറ്റ് ഇൻഫെക്ഷൻ ആയാലും ശരി, രണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വഴികൾ ഈ പറയുന്ന മൂക്കിലൂടെയും വായിലൂടെയും നമ്മൾ തൊടുന്ന പ്രതലങ്ങളിലുള്ള വൈറസ് നമ്മളെ കയ്യിലകൾ കീറിയിട്ട് അകത്ത് നമ്മുടെ ശ്വാസകോശത്തിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ വ്യാപിക്കുന്ന രീതി തന്നെയാണ് അതിനകത്തുള്ളത്. ഡ്രോപ്ലെറ്റ് ആകുമ്പോൾ ഇവർ നമ്മൾ ഒരു രോഗി വന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വായുവിൽ ഈ ഡ്രോപ്ലെറ്റ്സ് തങ്ങി നിൽക്കുമെന്നല്ലാണ്ട് നേരത്തെയുള്ള കഴിഞ്ഞ വർഷത്തെക്കാളിയുമുള്ള ഒരു വ്യത്യസ്തത, ഈ പറഞ്ഞ നമ്മൾ പ്രിവെൻഷനുള്ള വ്യത്യസ്തത വാസ്തവത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അതിൻ്റെ സ്പീഡ്, അതായത് തങ്ങി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സ്പീഡും, ഒരാൾക്ക് അടുത്ത ആൾ കിട്ടി, ഒരാളിൽ നിന്ന് അടുത്ത ആൾ കിട്ടുന്ന കിട്ടി അങ്ങനെ പടർന്നു പോകുന്ന ഒരു സ്പീഡ് കൂടാനും സാധ്യതയുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് രണ്ടാം തരംഗത്തെക്കുറിച്ച് ശരിയായതും ശരിയല്ലാത്തതും, അതായത് തെറ്റായതുമായ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് ഈ കോവിഡ് രണ്ടാം തരംഗത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള വേരിയൻറ്റുകളുണ്ട് ഈ വൈറസിന്. അതിൽ ചിലത് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഒരു സിംപ്റ്റംസും ഉണ്ടാകില്ല, ശ്വാസതടസ്സം ഉണ്ടാകും, പിന്നെ അത് അതിതീവ്രാവസ്ഥയിലെത്തും, പിന്നീട് ഒരുപക്ഷെ രോഗി മരിച്ചു പോകാൻ പോലുമുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് കോവിഡ് എഫക്റ്റഡ് ആയോ എന്നതുപോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വരുന്ന ചില വാട്സാപ്പ് സന്ദേശങ്ങളിൽ പറയുന്നത് RT-PCR ടെസ്റ്റിൽ നിന്ന് പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല കോവിഡ് ബാധിതരിൽ ചിലരെ. അവർക്ക് അടിയന്തരമായി സ്കാൻ ചെയ്യാനും അവരുടെ ലങ്സ് സ്കാൻ ചെയ്യാനുമൊക്കെയാണ്, എക്സ്റേ എടുക്കാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാർ നൽകുന്നതെന്നാണ്. ഇതിലെത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം ഇതിനകത്ത് നമ്മൾ വിശ്വസിക്കേണ്ടതായി വസ്തുതകളുണ്ട്? ഒന്നാമതായി നമുക്ക് ഈ ഇപ്പം കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാം വേവ് അതൊരു ജനിതക വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ശാസ്ത്രീയ അടിത്തറ നമുക്ക് ഇതുവരെ ഇല്ല. ഡോക്ടർ സന്തോഷ് സൂചിപ്പിച്ച പോലെ നമുക്ക് ഡബിൾ മ്യൂട്ടേഷൻ വേരിയൻസ് ഒക്കെ ഇന്ത്യയിലുണ്ട്, അതേപോലെ തന്നെ ബാക്കി ചില വേരിയേഷൻസും ഉണ്ട്. പക്ഷെ അതാണ് വലിയ രീതിയിലേക്കുള്ള ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളതിന് കൃത്യമായ പഠനങ്ങൾ നമ്മളെ കയ്യിലില്ല. കാരണം നമുക്ക് ഇവ ആകെ വരുന്ന ഇൻഫെക്ഷൻ്റെ ഏകദേശം ഒരു 5% ടെസ്റ്റുകളിൽ നമുക്ക് ഈ ജനറ്റിക് സീക്വൻസിങ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഈ ഒരു വ്യതിയാനം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ പേഷ്യൻസിനെ, കുറേ പേഷ്യൻസിനെ കാണുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ രോഗലക്ഷണത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് കണ്ടിരുന്നതെന്ന് തോന്നിയിട്ടില്ല. കഴിഞ്ഞ അതേ രീതിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങളാണ് ഇപ്പോഴും രോഗികളിൽ കാണുന്നത്. ഒരു പ്രകടമായ രീതിയിലുള്ളൊരു വ്യത്യാസം നമ്മൾ കഴിഞ്ഞ വേവിനേക്കാളും ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആൾക്കാരിലേക്ക് ഗുരുതരമായ രോഗം അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പ്രായക്കൂടുതലുള്ള ആൾക്കാരിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നല്ല, തീർച്ചയായും അത്തരക്കാരിലാണ് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. പക്ഷേ പ്രായം കുറഞ്ഞ കൂടുതൽ രോഗികളും ഗുരുതരാവസ്ഥയിലേക്ക് ICU വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. അതിന് പക്ഷേ വേറെയും ചില പല കാരണങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഈ രണ്ടാം തരംഗത്തിനും നമുക്ക് കേരളത്തിലൊക്കെ പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ പരമാവധി എല്ലാ രീതിയിലുള്ള ഈ മുൻകരുതലുകളും അതല്ലെങ്കിൽ കോവിഡിനെ നിയന്ത്രിച്ച് നിർത്തേണ്ട രീതിയിലുള്ള ഈ സ്വഭാവ വ്യത്യാസങ്ങളും പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പിന്തുടർന്നിരുന്നു. ഇപ്പം നമ്മളതൊക്കെ മാറ്റിക്കൊണ്ട് കൂടുതൽ ആഘോഷങ്ങൾ നടത്താൻ തുടങ്ങി, കൂടുതൽ വിവാഹങ്ങളും ബാക്കിയുള്ള പല ആഘോഷങ്ങൾ നടത്താൻ തുടങ്ങി, അതേപോലെ തന്നെ വലിയ വലിയ ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലേക്കുള്ള ഇതേ രീതിയിലുള്ള വ്യത്യാസം വരുത്തുന്നത്. പിന്നീട് താങ്കൾ വേറെ ഒന്ന് ചോദിച്ച കാര്യം ഇത് RT-PCR ടെസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെയായി പോകുമെന്നുള്ളതാണ്. അതും നമുക്ക് ഇതുവരെ ഇന്ത്യയിൽ അത്തരം ജനിതക വ്യതിയാനം കണ്ടതായിട്ടുള്ള നമുക്ക് പഠന റിപ്പോർട്ടുകളില്ല. ഈ ബാക്കി നമ്മൾ ഇതുവരെ കണ്ട വേരിയൻസ് ഒക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ഇന്ത്യയിൽ ചെയ്യുന്ന RT-PCR ടെസ്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ പല രോഗികൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ, നമ്മൾ ഈ തുടക്കത്തിലൊന്നും രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ രണ്ടാം തരംഗത്തിൽ കാണുന്നത് എന്നുള്ളതാണ്. അത് തീർച്ചയായും തെറ്റാണ്. നമുക്ക് ഒന്നാമത്തേതിലും നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ഏകദേശം 60-70% രോഗികളിലും വലിയ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ കണ്ടിരുന്നില്ല. ഇപ്പോഴും ഏകദേശം അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ സാധാരണ രീതിയിൽ നമ്മൾ ചൈന മുതൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ രോഗം നമ്മുടെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നതും അതേപോലെ തന്നെ ശ്വാസതടസ്സത്തിലേക്ക് പോകുന്നതും ഒക്കെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ്.
ഇപ്പോഴും നമ്മുടെ ഏകദേശം കാണുന്ന പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ആദ്യത്തെ ഒരു തൊണ്ടവേദന, ചുമ, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ നിൽക്കുകയും പിന്നീട് വിട്ടുമാറാത്ത പനി അല്ലെങ്കിൽ ഒരു ശ്വാസ തടസ്സം, ചുമ എന്ന രീതിയിലേക്കൊക്കെ അത് പ്രോഗ്രസ് ചെയ്ത് വന്നിട്ട് പിന്നീട് ലങ്സിനെ ബാധിക്കുകയും ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പലർക്കും ഉള്ള തെറ്റിദ്ധാരണ, ഇപ്പോൾ ചികിത്സയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ഡോക്ടറെ സി ടി എടുക്കാത്തതെന്നാണ്. ഇപ്പോൾ സി ടി സ്കാൻ നെഞ്ചിനത് എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വലിയ രീതിയിൽ ഒരു രോഗത്തിനെ പറ്റി മനസ്സിലാക്കാനില്ല എല്ലാ രോഗികളുടെ കാര്യത്തിലും. അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ നമ്മളെ ചികിത്സയിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തേണ്ടത് അല്ലെങ്കിൽ രോഗിയുടെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പ്രത്യേക എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളൊരു സി ടി സ്കാൻ എടുക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു ഇതൊരു കോവിഡ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സി ടി സ്കാൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ നമുക്ക് രോഗി രോഗലക്ഷണങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മളെ ശക്തമായി നമ്മളൊരു കോവിഡ് സംശയിക്കുന്ന സ്ഥിതി വരികയും നമ്മുടെ ടെസ്റ്റ് ഫലങ്ങൾ നെഗറ്റീവ് ആവുകയും ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കോവിഡ് മാറി വരുന്ന സമയത്ത് ലങ്സിനെ ബാധിക്കുന്നതാണോ എന്നുള്ളതിനെ പറ്റി കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ കാണുന്ന പല പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണ്. നമ്മുടെ ചികിത്സാ രീതികളും പ്രതിരോധ മാർഗങ്ങളും ഒക്കെ തന്നെ നമ്മൾ മുമ്പേ കോവിഡിൽ സ്വീകരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇത് ഈ ഒരു എയർബോൺ സ്പ്രെഡ് വളരെ കൂടുതലായതുകൊണ്ട് ഈ രോഗം വ്യാപിക്കുന്നതായിരുന്നു ഇത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇന്നും ഏകദേശം ഒരു 100 പേഷ്യൻ്റിനെ ചികിത്സിച്ചിട്ട് വരുന്നതാണ്. അതിനകത്ത് പല ആൾക്കാർക്കും രോഗം കിട്ടിയിരിക്കുന്നത് ഇതേപോലെയുള്ള പല ഈ കല്യാണത്തിൽ കൂടുന്നതോ അല്ലെങ്കിൽ പല ഫംഗ്ഷനിൽ കൂടുന്നതോ മാസ്ക് കൃത്യമായി ഉപയോഗിക്കാതിരിക്കുന്നതോ ഒക്കെയാണ്. നമ്മൾ ദിവസവും നമ്മുടെ റിപ്പോർട്ട് ഈ 18,000 തന്നെ കേസുകളുടെ എണ്ണം നോക്കിയാലും നമുക്ക് മനസ്സിലാവും സമ്പർക്ക വ്യാപനമാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാത്തതാണ് തീർച്ചയായും ഇത്രയും വലിയ അളവിലേക്ക് കേരളത്തിൽ രോഗം ഒറ്റയടിക്ക് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. തീർച്ചയായും നമുക്കത് ജനിതക വ്യതിയാനം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ വ്യാപന ശേഷി കൂടിയിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠന വിധേയമാക്കേണ്ടതാണ്. പക്ഷെ അതൊരു വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് ഈ വലിയ ഒത്തുചേരലുകൾ, അത് സാമൂഹികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, മതപരമാവട്ടെ, ഏത് രീതിയിലായാലും അത് കേരളത്തിലും ഇന്ത്യയിലും ഒഴിവാക്കിയേ തീരുള്ളൂ. അത് ഒഴിവാക്കാത്ത രീതിയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പല ജില്ലകളിലും ഇപ്പം തന്നെ രോഗികളെ കിടത്താൻ സൗകര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞാൻ മുമ്പെയൊക്കെ പറഞ്ഞ പോലെ തന്നെ പല അത്യാവശ്യ മരുന്നുകൾ നമുക്ക് ലഭിക്കാത്ത അവസ്ഥ പോവുകയാണ്. അപ്പോൾ ആ അവസരത്തിൽ ഇത്തരം കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ ഇപ്പോഴും പല ആൾക്കാർക്കും ഈ വാക്സിനെ പറ്റി പല സംശയങ്ങളാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബ്ലഡ് ക്ലോട്ടായി പോവും അല്ലെങ്കിൽ വേറെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള അലർജി വരും, പല രീതിയിലുള്ള ആശങ്കകളാണ് ആൾക്കാരിലുള്ളത്. നമുക്കിപ്പോഴും അറിയാം കൃത്യമായി 2 ഡോസ് വാക്സിൻ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഈ ഇമ്മ്യൂണിറ്റി കിട്ടിയ പല ആൾക്കാരിൽ വളരെ ഗുരുതരമായ രീതിയിലേക്ക് കോവിഡ് വരുന്നത് നമ്മൾ കണ്ടത് വളരെ മിനിമമാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഏതായാലും അരുൺ ഡോക്ടർ, നമുക്ക് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുമാണ്. എനിക്ക് അതിനിടയിൽ സന്തോഷ് കുമാർ ഡോക്ടർ കൈ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ് ഡോക്ടർ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ ശ്രീമതി മല്ലികയിലേക്ക് കൂടി പോയ ശേഷം ഡോക്ടർ എം ജി മല്ലിക, ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഈ പാൻഡമിക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മഹാമാരികൾ നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങളിലൊക്കെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു താണ്ഡവം കഴിഞ്ഞ ശേഷം അത് അടങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു മെഡിക്കൽ പ്രതിരോധം തീർത്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതുമൊക്കെയാണ്. അതെങ്ങനെയായാലും ഇത് സമൂഹത്തെ ഒന്നാകെ ഭീഷണിയിൽ നിർത്തുന്ന ഒരു സംഭവം എന്ന നിലയിൽ ജനതയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇതിലൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കേരളത്തിൻ്റെ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാൻഡമിക്കിലൂടെ കടന്നു വന്നിട്ട് ഇപ്പോഴിതാ 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. താങ്കൾ നിരീക്ഷിക്കുമ്പോൾ ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങൾ, ജനം ചെയ്യേണ്ട കാര്യങ്ങൾ, സമൂഹം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിലെവിടെയെങ്കിലും പോരായ്മകൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും ഈ ഗുരുതര സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, ഭരണകൂടത്തിൻ്റെ നടപടികൾക്കെതിരെ. അപ്പോൾ എവിടെ എത്രത്തോളം ഈ വിമർശനങ്ങളൊക്കെ അർത്ഥവത്താണ്? അതെ, സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സിനോട് ഭയങ്കര റെസ്പെക്റ്റും അവരോട് അവര് ചെയ്യുന്ന പ്രവൃത്തിയിൽ പലപ്പോഴും അവർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക്, ഒരു സമൂഹത്തിന്റെ ഇടപെടൽ എന്നുള്ള രീതിയിലേക്ക് ഇത് ഇവർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ബോധവതിയാണ്. കാരണം നമ്മൾ ഇന്ന് വാട്സപ്പിലൊക്കെ തന്നെ ഇപ്പൊ ഞാനിത് ശരിക്ക് ക്ലിയർ ആവുന്നുണ്ടോ എനിക്കറിയില്ല.
അപ്പം നമ്മൾ ഈ വാട്സപ്പിലൊക്കെ തന്നെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ വാക്സിനെതിരെ വാക്സിൻ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമല്ല ആ വാക്സിൻ കുത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ തന്നെ എന്ത് ചെയ്യുന്നു അത് കുത്തിവെക്കുന്ന അത് കള്ളപ്രചരണങ്ങളും സാധനങ്ങളും വന്നുകൊണ്ടിരിക്കുക. കാരണം ഒരു കേസ് 100 കേസിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വാക്സിൻ സ്വീകരിക്കരുത് വാക്സിൻ മഹാമോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്ന ഏറ്റവും വലിയ വസ്തുത മറ്റു സ്ഥലങ്ങളിലൊന്നും ഓൾ ഇന്ത്യ ലെവലിലോ അല്ലെങ്കിൽ നമുക്ക് ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഡെത്ത് റേറ്റ് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കുറ്റം പറയാറുണ്ട് എന്താ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഫുഡിന്റെ അകത്ത് ഈ പലതരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് മീറ്റ് ഈറ്റേഴ്സ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ പ്രതിരോധ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റവും വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റവും ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഡെത്തിനെ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയിട്ടുള്ളത്. ഈ പറയുന്ന സ്പ്രെഡിനെ വളരെ ജനസാന്ദ്രത കൂടിയിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിനെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ബോധം മനുഷ്യന്മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു ഒരു ഭയം ഉണ്ടായിരുന്നു ആൾക്കാർക്കൊക്കെ തന്നെ വിഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി നിന്നിരുന്നു കുറേയൊക്കെ ആൾക്കാർ മാറി നിന്നിരുന്നു. പക്ഷേ ഇത് സ്പ്രെഡ് കൂടുന്ന സമയത്ത് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതൊരു ശീലമായി മാറുകയും ഇതൊന്നും പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ ഹോസ്പിറ്റലുകളിൽ സൗജന്യമായി ചികിത്സ എടുത്ത് അവിടെ പോയി കഴിഞ്ഞാലൊക്കെ കിട്ടും ഈ ഡോക്ടേഴ്സൊക്കെ രാവും പകലും കിടന്നിട്ട് ഇത്രയും ഭീകരമായ രീതിയിലേക്ക് പ്രതിസന്ധിയിൽ ഈ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉറക്കൊഴിഞ്ഞ് നിൽക്കുന്നുണ്ടെന്നും ഈ പോലീസ് സംവിധാനങ്ങളുണ്ടെന്നും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല എല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിലുള്ള മിസ്റ്റേക്സിനെ മാത്രം കാണാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ദോഷേക ദൃക്കളായി മാറിപ്പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോഴെങ്കിലും ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതാണ് ഇലക്ഷൻ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പലപ്പോഴും ഇതിനൊക്കെ പൊളിറ്റിക്കൽ മാനങ്ങളുണ്ട് ഇനിയെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യ അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കണമെന്നും ജീവിച്ചിരിക്കലാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു പലപ്പോഴും നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം വിമർശനങ്ങളൊക്കെ നമുക്ക് പിന്നെ നടത്താമെന്നും അതിലത് പോരായ്മ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ തെറ്റുപറ്റുള്ളൂ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു തെറ്റും പറ്റൂല. നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിമർശനം ഉണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മളിപ്പം നമുക്ക് പലപ്പോഴും സയന്റിഫിക്കലി അല്ല ഒരു കാര്യത്തിൽ നമുക്ക് ശാസ്ത്രീയമായ ഒരു അവബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് പലയിടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നത് തെറ്റിപ്പോകുന്നത്. കാരണം നമ്മൾ തന്നെ പറയാറുണ്ട് മുമ്പ് ഇപ്പം പല നമുക്കറിയാം ഈ പറയുന്ന കോവിഡിന്റെ തുടക്കത്തിലൊക്കെ തന്നെ നിപ്പയുടെ തുടക്കത്തിലൊക്കെ തന്നെ പറഞ്ഞു ഇതൊന്നും തന്നെ ഇങ്ങനെയില്ല വൈറസ് ഇല്ല ബാക്ടീരിയ ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പിന്നീട് എന്ത് ചെയ്തു മാറി നിന്നു. ഇപ്പം പറയുന്ന പല രീതിയിൽ നിന്നാലും നമ്മൾ വിശ്വാസം ഡോക്ടർ മല്ലിക ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ താങ്കളോട് വിയോജിക്കുകയാണ്. കാരണം സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തന്നെ ശാസ്ത്ര സമൂഹത്തിന് തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഭിന്ന അഭിപ്രായങ്ങളാണുള്ളത്. ഇപ്പോൾ ഞാൻ പറയാ WHO അഭിപ്രായമല്ല പിന്നെ നമ്മുടെ പല ഈ മെഡിക്കൽ സൊസൈറ്റി കമ്മ്യൂണിറ്റിക്കും ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശാസ്ത്ര സമൂഹത്തിന് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ചികിത്സയുടെ കാര്യത്തിൽ മരുന്ന് എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ പോലുമുണ്ട്. അതായത് ഒരു തീർച്ചയിൽ എത്തിയിട്ടില്ലാത്ത സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാമാന്യ ജനത്തെ സംബന്ധിച്ച് ഡോക്ടർ മല്ലിക സാമാന്യ ജനത്തെ സംബന്ധിച്ച് അവർ പാനിക് ആവുക അല്ലെങ്കിൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടാവുക അത് നിരന്തരം പിന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ വാക്സിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെ ആ രീതിയിലേക്കല്ല ഞാൻ അതിനെ പറഞ്ഞത്. സംശയങ്ങൾ ഉണ്ടാവുകയും കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാനുള്ള സാധ്യതയാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ അതെ, ആ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഒരിക്കലും ഇത് മാത്രമാണ് ശരി എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിയോജിക്കാനും അതിനെ എന്ത് ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന രീതിയിൽ നമുക്ക് ഞാൻ ആകെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇസ്രായേൽ നിങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഇസ്രായേലിന്റെ കേസിൽ ഇസ്രായേൽ മാസ്ക് ഉപയോഗം മാറ്റുകയും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പിന്നെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ പിന്നെ ഒഴിവാക്കിക്കൊണ്ട് പോരാൻ പറ്റിയിട്ടുള്ളത് വാക്സിൻ എടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് തന്നെ ഒരു തെളിവാണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വാക്സിൻ ഫലപ്രദമാണ് എന്നതിന് തെളിവായിട്ടാണ് നമുക്ക് അതിനെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ചരിത്രത്തിലൂടെ നിങ്ങൾ എവിടെ ചരിത്രത്തിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ ശാസ്ത്രത്തിന്റെ വളർച്ചയോടുകൂടിയും ഈ വാക്സിനേഷന്റെ പ്രതിരോധ രീതിയിലേക്കുള്ള മരുന്നിന്റെ ഒക്കെ ഉപയോഗത്തോടുകൂടി തന്നെയാണ് നമുക്ക് പല പാൻഡമിക്കുകളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാത്ത രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ ഇല്ല എന്നല്ല, പ്രതിരോധ ശേഷി സ്വയം പ്രതിരോധ ശേഷി ഉയർത്താനും അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനൊക്കെ വ്യക്തിപരമായി നമുക്ക് എടുക്കാവുന്ന പലതരത്തിലേക്കുള്ള ഇടപെടലുകളുണ്ട്. ആ ചർച്ചകളൊക്കെ തന്നെ ആരോഗ്യമായി ഉണ്ടാവുന്ന അതേ സമയം തന്നെ നമുക്ക് ലോകത്ത് ഒരിടത്ത് പോലും ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ട് എന്ന് 100% ഉറപ്പില്ലാത്ത സമയത്ത് വീണ്ടും കുറച്ചെങ്കിലും 100% ആശ്രയിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നമുക്ക് കൂടുതലായി ആശ്രയിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്കുള്ള സമീപനത്തെ സ്വീകരിക്കുകയും വിമർശിക്കുന്നതിനെ ക്രിയാത്മകമായി വിമർശിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ പല ഇടങ്ങളിലാണെങ്കിലും പല സ്ഥലത്തിലാണെങ്കിലും
നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ പലതും എന്ത് ചെയ്യുന്നു, ആരാണ് പുറത്തേക്ക് വിടുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആർക്ക് തോന്നുന്നതും തോന്നുന്നതും മുഴുവൻ പ്രചരിപ്പിക്കുകയും അതൊക്കെ തന്നെ യാതൊരു ആധികാരികതയില്ല. നമ്മളിപ്പോ ഒരു റിസർച്ച് ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ആർട്ടിക്കിളിന്റെ ഡാറ്റയുടെ കൃത്യമായിട്ടുള്ള എവിഡൻസ് എവിടെയാണെന്ന് നമ്മൾ കാണിക്കണം. അതില്ല എങ്കിൽ അത് വളരെ കൃത്യമായിട്ടുള്ള ഒഫൻസാണ്. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വിവരങ്ങളൊന്നും തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു തരത്തിലേക്കുള്ള സോഴ്സ് എവിടെ നിന്ന് വരാത്ത, ചിലപ്പോൾ ഒന്നിനെ കുറിച്ച് ഒരു ധാരണയുള്ള മനുഷ്യരുടെ മനസ്സിൽ ഉയർത്തിരിഞ്ഞു വന്നിരിക്കുന്ന പല കാര്യങ്ങളാണ് ആശങ്കകളായിട്ടും ഭയമായിട്ടും മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇതെന്ത് എന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്കുള്ള പോളിയോ കേസിലാണെങ്കിലും എല്ലാ തരത്തിലേക്ക് വാക്സിനേഷന്റെ കേസിലൊക്കെ തന്നെ അത് നെഗറ്റീവായിട്ട്, കാരണം ഒരു തരത്തിലേക്ക് മുമ്പ് കാലത്തുണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി മുമ്പ് നമുക്ക് എന്ത് ചെയ്യുന്നു, ആൾക്കാരെ ഈ പറയുന്ന രീതിയിൽ എത്തിക്കുകയും അത് കൊടുക്കുകയും ചെയ്യാനുള്ള പ്രചരണം നടത്തിയാൽ മതിയെങ്കിൽ അതിനേക്കാൾ ശക്തമായ രീതിയിലേക്ക് ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കാരണം ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയ സമീപനത്തെ എതിർക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇത് പറയുന്നത് ശാസ്ത്രം അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന വാക്സിൻ ഇതിനേക്കാൾ നല്ലൊരു വാക്സിൻ ഇനി ഉണ്ടാവില്ല എന്നോ ഇതിന് സൈഡ് എഫക്ട് ഇല്ല എന്നൊന്നല്ല. പക്ഷേ നിലനിൽക്കുന്നതിൽ നിന്ന് നമുക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാത്തതിനാൽ തന്നെ ചരിത്രപരമായിട്ട് നമുക്ക് പലപ്പോഴും ഈ ഡോക്ടർ സമൂഹത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ സംവിധാനത്തെയോ ആശ്രയിക്കേണ്ടി വരും. അതില്ലായിരുന്നെങ്കിൽ ഡോക്ടർ മല്ലിക, ഈ വാക്സിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതരത്തിലുള്ളതാണ്. ഇപ്പോൾ കോവാക്സിനെ കുറിച്ചും കോവിഷീൽഡിനെ കുറിച്ചും രണ്ടഭിപ്രായം പറയുന്ന ആരോഗ്യ രംഗത്തെ വിദഗ്ധർ തന്നെയുണ്ട്. മാത്രമല്ല ഈ പുറത്ത് പലയിടങ്ങളിൽ ഇപ്പോൾ യു കെ പോലെ ബ്രിട്ടനിലൊക്കെ ഉള്ള ഫൈസറിന്റെ വാക്സിനാണ് കുറെ കൂടി എഫിക്കസി ഉള്ളത്, അതിന് 90% 90% അതിന് ഫലപ്രാപ്തി ഉണ്ട് എന്ന് ഈ മെഡിക്കൽ സമൂഹം പറയുന്നു. സ്വാഭാവികമായും സാധാരണ ജനത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാകും. സാധാരണമാണത്. കാരണം ഇപ്പോൾ വാക്സിൻ എടുത്ത ശേഷമുള്ള സൈഡ് എഫക്റ്റുകളെ കുറിച്ചുള്ള ആശങ്കയുണ്ട്. വാക്സിൻ എത്ര കാലത്തേക്ക് ഫലപ്രാപ്തി നൽകും, അത് ഈ കോവിഡിൻ്റെ മുഴുവൻ കൊറോണയുടെ മുഴുവൻ വകഭേദങ്ങൾക്കും അത് പ്രതിരോധം തീർക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള സംശയം സാധാരണക്കാർക്ക് മാത്രമല്ല ശാസ്ത്ര സമൂഹത്തിന് പോലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് നമുക്ക് അതിഥികളെ എത്തിയിട്ടുള്ള ഈ ഡോക്ടർമാർ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ഡോക്ടർ സന്തോഷ് കുമാറിലേക്കാണ് വരുന്നത്. ഡോക്ടർ സന്തോഷ് കുമാർ, ഇസ്രായേൽ ഒരു ഉദാഹരണമായി ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഞാൻ റിപ്പോർട്ടുകൾ വായിച്ചതാണ്, 53% ടോട്ടൽ പോപ്പുലേഷൻ്റെ 53% ആളുകൾക്കും വാക്സിൻ കൊടുത്തതിനെ തുടർന്ന് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമല്ലാതാക്കിയിട്ടുണ്ട് ഇസ്രായേലിൽ. സ്വകാര്യ അടച്ചിട്ട മുറികളിൽ മാത്രം മാസ്ക് മതി എന്ന നിലയിലേക്ക് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. നമ്മളും ഇവിടെ ക്രഷിംഗ് ദ കർവ് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നത് വാക്സിനേഷൻ യജ്ഞം നടത്തി കൂടുതൽ ആളുകളിലേക്ക് വാക്സിനേഷൻ കൊടുക്കാനാണ്. പക്ഷേ എന്താണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം? ഒന്നാമത്തെ ഡോസ് എടുത്ത് 42, 44, 46 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാം ഡോസ് എടുക്കാൻ നമ്മുടെ കയ്യിൽ വാക്സിൻ ഇല്ല, വാക്സിൻ ക്ഷാമം അനുഭവപ്പെടുകയാണ്. ഞാൻ തന്നെ പല ഡോക്ടർമാരുമായി വ്യക്തിപരമായി അവരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പങ്കുവച്ചിട്ടുള്ള ആശങ്ക പലരും അവരെ വിളിച്ച് ചോദിക്കുന്നു. പ്രായമായവർ വാക്സിൻ എടുത്ത് അവർക്ക് സെക്കൻഡ് ഡോസ് കിട്ടുന്നില്ല, എവിടെ പോകണം? എറണാകുളം ജില്ലയിൽ എവിടെയും കോവിഷീൽഡിൻ്റെ രണ്ടാം ഘട്ട വാക്സിൻ നൽകാൻ ഇല്ല എന്നാണ് ഇന്ന് എന്നോടൊരു ഡോക്ടർ പറഞ്ഞത്. ഈ സാഹചര്യം ഗുരുതരമല്ലേ? തീർച്ചയായും വാക്സിൻ എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ വർഷത്തെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വർഷമുള്ള നമ്മുടെ പുതിയ ആയുധം തന്നെയാണ് വാക്സിൻ. അതിന് നിസ്സംശയം പറയാവുന്നതാണ്. ഇപ്പോൾ ലോകത്തെമ്പാടും ഏകദേശം 18 വാക്സിനുകൾ വിവിധ കമ്പനികളും വിവിധ കമ്പനികളുടെ കൺസോർഷ്യങ്ങളും രാജ്യങ്ങളും ഒക്കെ ചേർന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വാക്സിൻ്റെ ഇതുവരെയുള്ള എല്ലാ എവിഡൻസും വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവൻ ഒരു ഡോസ് കിട്ടിയാൽ പോലും ആ കിട്ടുന്ന ആൾക്ക് ഈ രോഗത്തിൽ നിന്ന് അഥവാ ഈ രോഗ ഒരു ഡോസ് കിട്ടിയാൽ പോലും, രണ്ട് ഡോസ് കിട്ടിയാൽ പോലും ചിലപ്പോൾ രോഗം വന്നതെന്നിരിക്കാം, പക്ഷേ വരുന്ന രോഗത്തിൻ്റെ തീവ്രത വളരെ കുറഞ്ഞിരിക്കും. അവർക്ക് ഒരിക്കലും മരണം സംഭവിക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, അത് ഒരു രാജ്യത്ത് ഒരു സമൂഹത്തിൽ നിന്ന് ഈ പറയുന്ന ഒരു ക്രിട്ടിക്കൽ നമ്പർ ഓഫ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വൈറസിന് സ്പ്രെഡ് ചെയ്യാനുള്ള സ്ഥലം, അതായത് സ്പ്രെഡ് ചെയ്യാനുള്ള ആള് തീരെ ഇല്ലാതായി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ഒരു സ്പ്രെഡിൻ്റെ സ്പീഡ് വളരെയധികം കുറയ്ക്കും, സ്പ്രെഡ് ചെയ്യുന്ന രീതി വളരെയധികം വ്യത്യസ്തമാകും. മാത്രമല്ല ആശുപത്രികളുടെ, നമ്മുടെ ഈ പറഞ്ഞ ചികിത്സിക്കാൻ പറ്റുന്നവരുടെ സംവിധാനങ്ങൾ, അതായത് ആശുപത്രികൾ ഒരിക്കലും ഈ പറഞ്ഞ ബെഡുകളെക്കാട്ടിയും കൂടുതൽ രോഗികളാകില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും വാക്സിനേഷൻ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 15% മാത്രമേ ആൾക്കാർക്ക് അത് വന്ന് ലഭിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഈ പറഞ്ഞ
65 വയസ്സിന് മുകളിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള 45 വയസ്സിന് മുകളിലുള്ളവർക്കോ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നല്ലാതെ നമുക്കൊരു ക്രിട്ടിക്കൽ നമ്പർ, അതായത് ഈ രോഗം തടയുവാൻ വേണ്ടിയിട്ടുള്ള നമ്പറിലേക്ക് ഒരു ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു എപ്പിഡമിക്കിൻ്റെ ഈ ഒരു ഫേസ് വളരെ പ്രധാനമാണ്. കാരണം നേരത്തെ ഡോക്ടർ അനൂപ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വിയോജിപ്പ് ആണ് വാസ്തവത്തിലുള്ളത്. ഈ നിലവിലുള്ള ഇപ്പോഴത്തെ എവിഡൻസ് വെച്ചുകൊണ്ട് ഇത് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു പുതിയ തരം വൈറസ് ആണെന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിന് ഇംപ്ലിക്കേഷൻസ് വളരെയധികം ഉണ്ട്. അത് അങ്ങനെ അല്ല എന്ന് തീരുമാനിക്കുന്നതും അങ്ങനെ ആണെന്ന് തീരുമാനിക്കുന്നതും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു സന്തോഷ് ഡോക്ടർ, അനൂപ് ഡോക്ടർ പറഞ്ഞത് അക്കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന അർത്ഥത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ അതെ, അത് ശാസ്ത്രീയമായി തെളിച്ചപ്പെട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുള്ളത്, ഒന്ന് ഇത് ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുത്ത് പരിശോധിച്ചാൽ മതിയാവും. 10,000 to 13,500 നിന്ന് 18,500, അതായത് എക്സ്പൊണൻഷ്യലായിട്ടുള്ള ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത് ഓരോ ദിവസവും. ഇങ്ങനെ ഒരു ഇൻക്രീസ് നമ്മുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിലുമില്ല, ഇന്ത്യയുടെ ചരിത്രത്തിലും ഇതുപോലെ 2,80,000 കേസുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ നേരത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് സാഹചര്യമാണുള്ളതെന്ന് ഇന്ത്യയിൽ മൊത്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചേക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ്. ഈ ഒരു ഒരു സൈഡിൽ വാക്സിനേഷൻ എന്ന സംഭവം ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് 50% എത്തി എന്ന് വിചാരിക്കുക, അത് വാസ്തവത്തിൽ വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകം ഇത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്. വാക്സിനേഷന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഡോക്ടർ, വാക്സിനേഷന്റെ ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഈ സെക്കൻഡ് ഡോസിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവർക്ക് കൊടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം ഉണ്ടല്ലോ, ഇപ്പോൾ 40 ദിവസം അല്ലെങ്കിൽ 42 ദിവസം, അത് കഴിഞ്ഞു പോയി ആളുകൾ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത വാക്സിൻ്റെ ഈ പവർ കഴിഞ്ഞു പോകുമോ എന്നുള്ള ആശങ്കയുള്ളവരുണ്ട്. പലതരത്തിലാണല്ലോ ആളുകൾ അതിനെ കാണുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും ഇത് എഫക്റ്റീവ് അല്ലാതായി പോകുമോ എന്നുള്ള സംശയങ്ങളുള്ളവരുണ്ട്. അവരോടൊക്കെ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കേരളത്തിനകത്ത് നിന്ന് മാത്രം ഇങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. കൃത്യമായിട്ടും അവർക്ക് അവരുടെ ഈ പറഞ്ഞ ഈ 40 ദിവസം എന്നുള്ള ആർബിട്രറി ആണ്. അത് ഒന്നോ രണ്ടോ ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് വലിയ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ നമുക്ക് ആവശ്യത്തിൻ്റെ ഡോസും വാക്സിൻ വേണമെന്നുള്ളത് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ നമുക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് ആസ്ട്രസെനേക്ക കമ്പനിയുമായിട്ട് മറ്റ് അവരുടെ കരാർ, അതായത് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ട് അവർ കയറ്റി അയക്കേണ്ട ഒരു കുറേ വാക്സിനുകളുണ്ട്. നമുക്ക് ഇവിടേക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ കൂടുതൽ വാക്സിൻ ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയായിട്ട് വാസ്തവത്തിൽ പലപ്പോഴും നമുക്ക് ഈ വാക്സിൻ ഇന്ന് വരെയും നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വാക്സിൻ്റെ സ്റ്റോക്ക് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ നാളെയൊക്കെ കിട്ടുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അറിവ്. ശരി ശരി ശരി, ഞാൻ വരാം. ഡോക്ടർ അനൂപ് കുമാർ, ഈ ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ പറയുന്നത് കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രോഗികളുടെ എണ്ണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ കൂടി വരുന്നത്. ശ്വാസതടസ്സമാണ് പ്രധാനമായി കാണുന്ന ഒരു രോഗലക്ഷണം. അത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എഫക്റ്റഡ് ആയ ശേഷം കുറേ കഴിഞ്ഞായിരിക്കും അത് പ്രകടമാകുന്നത്. മറ്റ് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവ രോഗികളുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരുന്നു എന്നാണ്. മറ്റൊരു കണക്കുകൂടി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 70% രോഗികളും 40 വയസ്സിന് മുകളിലുള്ളവരാണെന്നാണ്. നമ്മൾ ഈ കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ നമ്മൾ പറഞ്ഞു ക്രമേണ ചെറുപ്പക്കാരായിട്ടുള്ളവ ആളുകൾക്ക് കുറേ കൂടി ധൈര്യമായി കോവിഡിനെ നേരിടാം. കാരണം അവർക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും, ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുമെന്നതാണ് ആ തിയറി, ആ സിദ്ധാന്തം. അതിനെ ശരിവെക്കുന്നതാണോ ഇപ്പോഴും പുറത്തു വരുന്ന കണക്കുകൾ? കാരണം 70% രോഗികളും 40 വയസ്സിന് മുകളിലുള്ളവരാണെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം രോഗികളും 40 വയസ്സിന് മുകളിലാണെന്നാണല്ലോ അർത്ഥമാക്കേണ്ടത്. അങ്ങനത്തെ സാഹചര്യമാണോ ഇപ്പോഴുള്ളത്?
കൃത്യമായി ഞാൻ ഇന്ത്യയിലുള്ള ടോട്ടൽ രോഗികളുടെ ഏജ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് ഇത്ര നമ്മൾ പുതിയ രോഗികൾ വന്നതിനകത്ത് ഓരോ പ്രായത്തിലും എത്ര രോഗികളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിൽ നമുക്ക് കൃത്യമായ അങ്ങനെ ഒരു കണക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൃത്യമായ അഭിപ്രായം പറയാൻ പറ്റും. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കൃത്യമായ കണക്ക് കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായ കൂടുതലുള്ള ആൾക്കാരിലാണ് രോഗം കൂടുതൽ ബുദ്ധിമുട്ട് വരുത്തുന്നത്. അപ്പോൾ അത് അവരെ ശരീരത്തിലുള്ള ബാക്കി അവയവങ്ങളൊക്കെ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടും അതല്ലെങ്കിൽ വേറെ കൂടുതൽ അസുഖങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതല്ലാതെ അവർക്ക് പ്രതിരോധ ശക്തി കുറയുന്നതോ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആൾക്കാരിലേക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിൽ നമ്മളെ ഒന്നാമത്തെ ഈ വേവിൻ്റെ സമയത്തൊക്കെ നമുക്ക് പ്രായം കുറഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായിട്ട് രോഗം കണ്ടത്. അപ്പോൾ നമ്മളത് ആരിൽ ടെസ്റ്റ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം കേരളത്തിലെ കേസുകളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേസുകൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 80,000 ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ മുമ്പെയൊക്കെ നമ്മുടെ ടെസ്റ്റുകളുടെ എണ്ണവും കുറവായിരുന്നു. തീർച്ചയായിട്ടും ടെസ്റ്റുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് നേരത്തെ ICMR ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ രോഗലക്ഷണം കുറഞ്ഞ കുറേ ആൾക്കാരെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അത്തരത്തിലെ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അവരിലൂടെ രോഗം സ്പ്രെഡ് ചെയ്യുന്നത് കൂടെ നമുക്ക് നിർത്താൻ പറ്റും. സാർ, ഒരു കാര്യം നേരത്തെ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് താങ്കൾ ചോദിച്ചത്. ഇതേപോലെ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ട് ഈ പറയുന്ന 4 ആഴ്ചയുടെ 6 ആഴ്ചയുടെ ഇടയ്ക്ക് അവർക്ക് 2-ാമത്തെ ഡോസ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഫസ്റ്റിലത്തെ ഡോസിൻ്റെ എഫക്റ്റീവ്നെസ് കംപ്ലീറ്റ് പോകുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. നമുക്കറിയാം അത് പല രാജ്യങ്ങളിലും അതിൻ്റെ പ്രോട്ടോക്കോളിന് വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ തന്ന ഈ കോവിഷീൽഡിൻ്റെ തന്നെ പഠനങ്ങളൊക്കെ തന്നെ 2-ാമത്തെ ഡോസ് 3 മാസത്തിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഈ 6 ആഴ്ച മുതൽ ഈ 3 മാസം വരെയുള്ള ഗ്യാപ്പിലേക്ക് നമുക്ക് എടുത്താൽ മതിയാവും. തീർച്ചയായിട്ടും ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വാക്സിൻ നമ്മുടെ സംസ്ഥാനത്തിലും കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫസ്റ്റ് ഡോസ് എടുത്ത ആൾക്കാർക്കൊക്കെ തന്നെ സെക്കൻഡ് ഡോസും കിട്ടേണ്ടതാണ്. അതേപോലെ തന്നെ ആദ്യത്തെ ഡോസ് ഏതാണോ എടുത്തത് അത് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഡോസും എടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് മനസ്സിലാക്കാനുള്ളത് നമ്മൾ മുമ്പത്തേതിനേക്കാളും നമുക്ക് 2-ാം വേവിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൂടുതൽ ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രതിരോധ ശക്തി ഉണ്ടാക്കുകയും വലിയ രീതിയിലേക്ക് രോഗവ്യാപനം തടയുകയും ചെയ്യുക. അതാണ് ഒന്ന് നമ്മൾ അഡീഷണലായിട്ട് ചെയ്യാനുള്ളത്. 2-ാമത്തേത് എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും അധികം ഈ രോഗം വ്യാപിക്കാനുള്ള ഒരു കാര്യം അതല്ലെങ്കിൽ സൂപ്പർ സ്പ്രെഡിങ് ഇവൻറ്റ്സ് നടക്കാനുള്ള കൂടുതൽ കാര്യം ഈ അടഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഒത്തുകൂടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ക്രൗഡഡ് സ്പേസ് ഒഴിവാക്കിയേ മതിയാവുള്ളൂ. അതിപ്പം ഈ AC റെസ്റ്റോറൻറ്റുകളാവട്ടെ, AC ഹാളുകളാവട്ടെ, അല്ലെങ്കിൽ ബാങ്കുകളാവട്ടെ, ആശുപത്രികളാവട്ടെ, അത്തരം സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ വളരെ കടുപ്പിച്ചേ മതിയാവുള്ളൂ. തീർച്ചയായിട്ടും അത്തരം സ്ഥലങ്ങളിലൊക്കെ കോവിഡ് വ്യാപനം തടയാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വാർഡുകളിൽ സന്ദർശകരെ അനുവദിക്കില്ല. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ക്യാമ്പസിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ 12 ഡോക്ടേഴ്സിന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. CG ദിൽജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ദിൽജിത്ത്, 12 ഡോക്ടേഴ്സിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കോവിഡ് സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണോ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, വകുപ്പ് മേധാവികൾക്കുൾപ്പെടെയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശസ്ത്രക്രിയ വിഭാഗം അതോടൊപ്പം ശ്വാസകോശ രോഗ വിഭാഗം മേധാവികൾ ഉൾപ്പെടെ 12 ഡോക്ടർമാർക്കാണ്, പ്രധാനപ്പെട്ട സീനിയർ ഡോക്ടേഴ്സിനാണ് നിലവിൽ ഇപ്പോൾ കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടുകൂടിയാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ വ്യാപകമായി പരിശോധനകൾ നടത്തിയത്. ഇതിലാണ് ഇത്തരത്തിൽ ഡോക്ടർമാർക്കുൾപ്പെടെ കോവിഡ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ഈ രോഗികളിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ രോഗവ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ മെഡിക്കൽ കോളേജിൽ നടത്തുന്നത്. പ്രധാനമായും ക്യാമ്പസിൽ ഈ രോഗികൾക്കൊപ്പം കൂടുതൽ ആളുകൾ എത്തുന്നത് തടയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം. ഇതിൻ്റെ ഭാഗമായി രോഗികൾക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സന്ദർശകരെ, പുറത്തുനിന്ന് സന്ദർശകരെ അനുവദിക്കില്ല. ഈ ഒരു തീരുമാനം ഇപ്പോൾ മുതൽ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ക്യാമ്പസിൽ പ്രത്യേകതരം നിയന്ത്രണങ്ങളുണ്ട്. വിദ്യാർത്ഥികളടക്കം കൊണ്ടുപോകുന്ന ക്യാമ്പസിലും ഈ തരത്തിൽ കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് എത്താത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്താനുള്ള തീരുമാനം ഉണ്ട്. അതോടൊപ്പം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം
കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ മുഴുവൻ ഉദ്യോഗസ്ഥർ, ഏകദേശം 45 ഉദ്യോഗസ്ഥരുള്ള ഫയർ സ്റ്റേഷനിൽ 37 പേർക്ക് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. കൂടുതൽ മറ്റ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയാകും കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷൻ ഇന്ന് മുതൽ പ്രവർത്തിക്കുക. അതോടൊപ്പം പാലാ പോലീസ് സ്റ്റേഷനിൽ സീനിയർ ഉദ്യോഗസ്ഥർക്കടക്കം 10 പോലീസുകാർക്ക് നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റിടങ്ങളിലും ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലേക്ക്. ഏതായാലും കോട്ടയത്ത് നിന്ന് വരുന്ന വിവരം, കോട്ടയം മെഡിക്കൽ കോളേജിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ 12 ഡോക്ടേഴ്സിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കർശനമായ നിയന്ത്രണങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. വാർഡുകളിൽ ഇനി മുതൽ സന്ദർശകരെ അനുവദിക്കില്ല. അവർക്ക് കർശനമായ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് വേണ്ടതെന്ന കാര്യം തീരുമാനിക്കാനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം തുടരുകയാണ്. പോലീസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രാത്രികാല കർഫ്യൂ ആണ്. അതോടൊപ്പം തന്നെ വർക്ക് ഫ്രം ഹോം എന്നത് നിർബന്ധമാക്കണമെന്ന നിർദ്ദേശവും ഇന്ന് യോഗത്തിന്റെ പരിഗണനയിൽ വരുന്നുണ്ട്. എന്തൊക്കെ കർശനമായ നിയന്ത്രണങ്ങളായിരിക്കും കോവിഡ് തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാം. നമ്മൾ പരിശോധിക്കുന്ന അതിജീവനത്തിന്റെ വഴികൾ എന്തൊക്കെയാണെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്.